അയ്യര് കണ്ട ദുബായ് കണ്ടിട്ട് ഇപ്പോൾ നന്നായി സിനിമ, നല്ല സിനിമയായി. അല്ല, എല്ലാ മെസ്സേജും ഉണ്ട്. ഇന്നത്തെ കേരളത്തിന്റെ പൊതുവായ ചിത്രം, അതിൽ വർഗീയവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന വളരെ ശരിയായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ പൊതുവായിട്ട് അവസാനമാകുമ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. എം എൽ എയുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? എം എൽ എയുടെ പ്രകടനം കന്നുണ്ട്. നന്നായി ഓടും, നല്ല ഹ്യൂമറാണ്. നമ്മള് വർത്തമാന കാലഘട്ടത്തിൽ എന്താഗ്രഹിക്കുന്നു അതനുസരിച്ചുള്ള ഒരു തീം. യെസ്, ഏറ്റവും പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റും നല്ല ഹ്യൂമറുണ്ട്. അതുകൊണ്ട് കണ്ടിരിക്കാൻ വളരെ സുഖമാണ്, വളരെ ആസ്വാദ്യകരമാണ്. നന്നായി ഓടും, അത് എ പ്ലസ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. മണിയാഷാന്റെ അടുത്ത് പോയിട്ടുള്ളോ? മണിയാഷൻ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? തിരക്കാടില്ല, എന്തോരം ചിരിച്ചു കുറെ ചിരിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏത് രീതിക്കാണ് മണിയാഷാൻ ഇഷ്ടപ്പെട്ടു? ഈ സബ്ജക്ട് ഒരു മെസ്സേജ് ഒക്കെ? അതെ, സംഗതി വളരെ ലളിതമാണ്. അതായത് അവിടെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പം അയ്യർ കണ്ട ദുബായ് കണ്ടിട്ട് ഓരോ ആളുകൾ വരുവാണ്, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ഗംഭീരം, കാലിക പ്രസക്തി ഉള്ളതാ, ഉള്ളതാണ്. നല്ല നല്ല മെസ്സേജാണ്. നല്ല പടം, നല്ല സൂപ്പർ പടം അല്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു അല്ലേ? സഹോ, എങ്ങനെയുണ്ട് പടം? നന്നായിരുന്നു മേഡം. പടം എങ്ങനെയുണ്ട്? എന്തോ മെസ്സേജാണ് മേഡത്തിന് മനസ്സിലായത്? നല്ല എന്റർടൈനിങ് ആയിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ഇഷ്ടപ്പെട്ടു അല്ലേ? വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം കൈ ഈ സിനിമ കണ്ടിറങ്ങുന്നവർക്കൊക്കെ സിനിമ ഇഷ്ടപ്പെട്ടു എന്നവനാണ്. അതൊരു വലിയ മെസ്സേജ് നൽകുന്ന സിനിമയെന്നും കൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമ, നല്ല പറയാനുള്ള തുറന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പറയാനുള്ളത് ഓപ്പണായി പറഞ്ഞിരിക്കുകയാണ്. പറയാനുള്ള എല്ലാം ഓപ്പണായിട്ട് വേണമല്ലേ? അതാണ് രാഷ്ട്രീയം, പറയാനുള്ള എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ആ സിനിമയുടെ ഒരു വ്യത്യാസം കൃത്യമായിട്ട് തന്നെ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയ എം എൽ എമാരും മന്ത്രിമാരും എല്ലാം അത് തന്നെയാണ് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും കൃത്യമായിട്ട് തന്നെയാണ് ആ പറയുന്നത്. പടം എങ്ങനെയുണ്ടായിരുന്നു? ഫാമിലിക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇതാണ്. തീർച്ചയായിട്ടും ഒരു വൻ വിജയമായിരിക്കും അക്കാര്യത്തിൽ. ഓ, തീർച്ചയായിട്ടും പുതിയ ആശയങ്ങളും ഇതിന്റെ പിന്നിൽ ഉണ്ട്. തീർച്ചയായിട്ടും അതാണ്, അതിൽ പുതിയ ആശയം വരെ ഈ സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ആ സിനിമയുടെ ഒരു വിജയം എത്രമാത്രമുണ്ടെന്ന് നമുക്കറിയാം. എം എൻ ഷാദ് സംവിധാനം ചെയ്ത് ആ മുകേഷും ഉർവശി ചേച്ചിയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഉള്ള ഒരു സന്തോഷം കൂടെ സിനിമ കണ്ടവർക്കുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമ, കണ്ടിരിക്കാം. ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. സൂപ്പർ 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 സൂപ്പർ. പിന്നെ അയ്യോ, നല്ല പിന്നെ അസാധാരണം, നല്ല ശരിക്കും വളരെ നന്നായിരുന്നു. നല്ലൊരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു. മുകേഷേട്ടൻ എപ്പോഴും ഞങ്ങളുടെ ഒപ്പം ഉള്ള ആളാണല്ലോ, വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ ഇനി നാളെയാണ് റിലീസ്. ഇന്ന് ഈ നിയമസഭയിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമാ പ്രദർശനമായിരുന്നു കൈരളിയിലെ തിരുവനന്തപുരത്ത്. ഇവിടെ വെച്ച് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ വിജയം ശരിക്കും ആശയം പറഞ്ഞു വെച്ചിരിക്കുന്നു. ലളിതമായ സബ്ജക്റ്റോടുകൂടി എല്ലാ കഥകളും പറഞ്ഞു പോകുന്ന, ഇപ്പോൾ ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ വരെ പറഞ്ഞു പോയ ഒരു സിനിമയാണ് അയ്യർ കണ്ട് ദുബായ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് അയ്യർ വരുന്നുണ്ട്, അയ്യർ ഇങ്ങനെ പതുക്കെ വരുന്നുണ്ട്. അയ്യർ എല്ലാവരും ഹാപ്പിയാണ്. അത് ഇടയ്ക്ക് വെച്ചിട്ട് ഇന്റർവെല്ലിന് കുറച്ച് ആൾക്കാർ വന്ന് പറഞ്ഞു, എന്തായാലും എം എൽ എമാർ ചിരിക്കുന്നുണ്ട്, അപ്പൊ നാട്ടുകാരും ചിരിക്കും. പിന്നെ അവസാനം ഈ എം എൽ എ ഉൾപ്പെടെ കരഞ്ഞു. അല്ല, ഭയങ്കര ഒരു എന്റർടൈനിങ് ഫിലിം ആയിരുന്നു, ഒരുപാട് രസമുള്ള കാര്യങ്ങൾ. നീയച്ചങ്ങോട്ട് പൊട്ടിച്ചിരിക്കുകയും പൊട്ടിക്കരയുകയും ഒന്നും ഇല്ല, ഫീൽ ഗുഡ്, നല്ല ഒരു തൃപ്തി തോന്നുന്ന ഒരു സിനിമയാണ്. അല്ല, കുറേ കാലത്തിന് ശേഷമാണ് ഒരു പഴയ മുകേഷേട്ടിലേക്ക് തിരിച്ചു വന്നതായിട്ട് തോന്നുന്നുണ്ട്, അങ്ങനെ കുറേ ആൾക്കാർ സഹപ്രവർത്തകർ തന്നെ പറഞ്ഞു. അല്ല, നല്ല റോളുകൾ വരുമ്പോഴല്ലേ ഈ തിരിച്ചു വരവും തിരിച്ചു പോക്കും ഒക്കെ ഉണ്ടാകുന്നു. അല്ല, നല്ല ഇത് അയ്യര് നല്ലൊരു റോളാണ് എന്ന് മാത്രമല്ല, ഇതെല്ലാവരും അഭിനയിച്ച എല്ലാവരും തന്നെ അവരവരെ റോള് ഗംഭീരമാക്കി. ഉർവശിയായാലും ധ്യാനാണെങ്കിലും അവസാനം നമ്മുടെ ടൈം ടോം ചാക്കോ തകർത്ത് കളഞ്ഞു. ദുർഗാകൃഷ്ണ ആണെങ്കിലും എല്ലാം അവരവരേതായിട്ടുള്ള അലൻസിയർ അലൻസിയറിൻ്റെയൊക്കെ ഒറ്റയ്ക്കൊരു
ഒരു ഒരു ഗംഭീര സീൻ കൈകാര്യം ചെയ്ത് കളഞ്ഞു. വളരെ എല്ലാവരും നല്ല ഇരുത്തം വന്ന ഒരു അഭിനയമാണ് കാഴ്ചവെച്ചത്. ഒരു കാലിക പ്രസക്തമായ ഒരു സംഭവം കൂടെയാണ് ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് എനിക്കൊരു പ്രശ്നം തോന്നിയത്. അതിനെപ്പറ്റിയൊന്നും നമ്മൾ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരും ഓരോ വ്യൂ പോയിന്റാണ്. നമ്മൾ ഒരു ഫാമിലിയിലുള്ള പല പല കാര്യങ്ങൾ, ഒരു ഫാമിലിക്ക് എന്തെങ്കിലും ഒരു ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു വിഷമം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. അത് അതിജീവിക്കണം, അല്ലാതെ ഇത് വേറെ എന്തെങ്കിലും തരത്തിലായി പോയിരുന്നെങ്കിൽ ഭയങ്കര ട്രാജഡി ആയി പോയിരുന്നു. അങ്ങനെ ആ ഒരു ഹൃദയബന്ധവും ഒരു ഫാമിലി ബന്ധവും രക്തബന്ധവും ഒക്കെ ഭയങ്കര പവർഫുൾ ആണെന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഹാപ്പിയാണ്? ഹാപ്പിയാണ്, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഇതാണ് പറയുന്നത്, ഹാപ്പിയാണ് മുകേഷ് ചേട്ടൻ, ഹാപ്പിയാണ് ബാക്കിയുള്ളവർ, ഹാപ്പിയാണ്, ഒരു സംശയമില്ല. എന്തായാലും സിനിമ കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. ഈ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു ഫിലിം അടുത്ത കാലത്തൊക്കെ ഒന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നല്ല സിനിമയാണ്. നമ്മൾ അതും കൂടെ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയണം എന്നറിയില്ല. ഫീൽ ഗുഡ് മൂവി. ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഒന്നല്ല നമുക്ക്, ഫീൽ ഗുഡ് മൂവി. അടുത്തിടയ്ക്ക് ഒരുപാട് ഡിഫറെന്റ് ഡിഫറെന്റ് മൂവീസ് ഇറങ്ങിയല്ലേ, അതില് നല്ല കുഞ്ഞു സിനിമ. ഒരു ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്, ഇന്ന് സുധീരേട്ടൻ്റെ ഈ ക്യാരക്ടർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതിലേറ്റവും പ്രത്യേകത നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാകണമെന്ന് പറയുന്ന ഒരു മെസ്സേജും കൂടിയാണ്. സുധീരേട്ടാ ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. രസകരമായ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയൊരു സിനിമയാണ്. ശ്രീ എം എ നിഷാദ് എനിക്ക് തോന്നുന്നു നർമ്മരസത്തിലൂടെ പറയാൻ എന്തൊക്കെ ആഗ്രഹിച്ച് പറയുന്നൊരു സംഭവമുണ്ട്. നല്ല രസമായിട്ടാണ് അദ്ദേഹം കൺവേ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളെ ഇന്ത്യയുടെ സംസ്കാരവും അതുമാത്രം ഉറപ്പിച്ച് പിടിച്ച് നിൽക്കുന്നവർക്കും ഒക്കെ കാണേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒളിഞ്ഞും തിരിഞ്ഞുമെല്ലാം മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. രസകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും രസകരമായിട്ട് തന്നെ ചിത്രീകരിച്ചു. എൻ്റെ സംവിധായകൻ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്ന് എം എ നിഷാദ്, ഗംഭീര സിനിമയെന്ന് ഒറ്റ വാക്കിൽ പറയാം, കണ്ടവരെല്ലാം അതേ അഭിപ്രായം പറയുന്നു, എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? ഞാൻ തീർച്ചയായിട്ടും വളരെ സന്തോഷവാനാണ്. കാരണം സാധാരണഗതിയിൽ ഈ എം എൽ എമാരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള പടിയാണ്. അപ്പോൾ അവരെല്ലാവരും ആസ്വദിക്കുകയും തീർച്ചയായിട്ടും ഒരു കുടുംബ പ്രേക്ഷകർ, അവരുടെ കൂടെ കുറച്ച് കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്കൊക്കെ ഈ സിനിമ കണക്റ്റായി എന്ന് പറയുമ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. പ്രത്യേകിച്ച് മുകേഷേട്ടൻ്റെയും ഉർവശേഷിയുടെയും ധ്യാനിൻ്റെയും ഷൈൻ ടോം ചാക്കോയുടെയും സുധീർ കരമനയുടെയും അനൻസിറിൻ്റെ ഒക്കെ വേഷങ്ങൾ, അതെ അതെ, എല്ലാവരും മനോഹരമായി ചെയ്തു. അപ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. എൻ്റെ 10-ാമത്തെ ചിത്രം പ്രേക്ഷകരിങ്ങനെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും മുതിർന്ന മാധ്യമപ്രവർത്തകനുണ്ട്, എൻ്റെ സുഹൃത്താണ് അരവിന്ദ് ജി. സിനിമ ഗംഭീര സിനിമ. നിഷാദിനെ നമ്മൾ ഒരാൾ മാത്രം മുതൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇത് നിഷാദിൻ്റെ 10-ാമത്തെ സിനിമയാണ്. ഇതുവരെ നിഷാദ് ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി നിഷാദ് ഒരു ഹാസ്യാത്മകമായ ഒരു സിനിമ അങ്ങനെ ചെയ്തിട്ടില്ല. സിനിമയിൽ ഹാസ്യമുണ്ടെങ്കിലും ഏതാണ്ട് ഒരു ഫാമിലി എൻ്റർടൈനറിൽ ഹാസ്യം കലർത്തി, എന്നാൽ സോഷ്യൽ സിറ്റുവേഷൻസ് ഇപ്പോഴത്തെ പറയേണ്ടത് മുഴുവൻ പറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യങ്ങൾ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനത ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു വിരുദ്ധമായ ചിന്ത ഇതിനകത്ത് കൃത്യമായി വന്നിട്ടുണ്ട്. അത് പറഞ്ഞ് ഭംഗിയായി ഫലിപ്പിക്കാൻ മുകേഷിന് കഴിഞ്ഞു. മുകേഷ് ആയാലും ശരി, അതിനകത്ത് കൂടെ അഭിനയിച്ച മുഴുവൻ പേരും വളരെ ആക്റ്റീവായി, വളരെ ഒറിജിനാലിറ്റി, കറക്റ്റ് ഒരു സമൂഹത്തിൻ്റെ, ഇപ്പോഴത്തെ ആനുകാലിക സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് ഈ സിനിമ. ഗംഭീര സിനിമ, നമുക്ക് ചിരിക്കാനുണ്ട്, അതുപോലെ തന്നെ ചിന്തിക്കാനുണ്ട്, ചിരിക്കാനും ചിന്തിക്കാനുമുണ്ട്. പിന്നെ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന നമ്മുടെ ഫാമിലി ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരു എൻ്റയർ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും നല്ല സിനിമ, അഭിനന്ദനങ്ങൾ അറിയിക്കും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഒത്തിരി സ്ക്രിപ്റ്റൊക്കെ കഴിച്ച് സൂപ്പർ ഹിറ്റ് നൽകിയ വ്യക്തിയുടെ അടുത്താണല്ലോ എനിക്ക് ചോദിക്കേണ്ടത്. സിനിമ നമ്മളെല്ലാവരും കണ്ടു, പേഴ്സണൽ അഭിപ്രായമാണ്. പേഴ്സണൽ അഭിപ്രായം വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ കുറേ കാലമായിട്ട് ഈ ഫൈറ്റുകൾ മാത്രമുള്ള സിനിമകൾ വന്ന് കണ്ടുകൊണ്ടിരിക്കുക, അതിന് ഞാൻ മോശമായിട്ടൊന്നും പറയുന്നില്ല, അങ്ങനത്തെ സിനിമകൾ. പിന്നെ ഒരു ഫാമിലിക്ക് അപ്പൻ അപ്പൂപ്പൻ അമ്മൂമ്മ മക്കളെല്ലാം ഒരുമിച്ചിരുന്ന് കണ്ടൊന്ന് രസിക്കാനുള്ളൊരു സിനിമ ഈ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് ഈ സിനിമ കണ്ടപ്പോഴാണ്. അതും അതും വേണമല്ലോ, എല്ലാം വേണം. ഞാൻ ഒരു സിനിമയും തള്ളിപ്പള്ള പറയുന്ന ആളല്ല. ആക്ഷൻ സിനിമ വേണം, എല്ലാം മ്യൂസിക്കൽ വേണം, അതിൻ്റെ കൂടെ ഒരു ഫാമിലി സിനിമ എന്ന് പറയുന്നുള്ളൊരു തിരിച്ചുവരവാണ്. ഒന്ന് ചിന്തിക്കാനും ഒരു പറഞ്ഞ പോലെ ഒരു കൾച്ചറൽ പ്രോബ്ലംസ് എല്ലാം ഒരു സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ദുരൂഹതകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഫീൽ ഗുഡ് സിനിമ.
എനിക്ക് താങ്കളുടെ സിനിമ ലാൽ സലാം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. ആ ലാൽ സലാമിൽ അഭിനയിച്ച ഉർവശി ചേച്ചിയാണ് ഈ സിനിമയിൽ അഭിനയിച്ച. ആ ഉർവശി ചേച്ചി ഇന്ന് ഈ ഉർവശി ചേച്ചിയിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഫീല് താങ്കൾക്കുണ്ടല്ലോ. തീർച്ചയായിട്ടും അതൊരു ഈ പറഞ്ഞ പോലെ മോഹൻലാലിനെ കുറിച്ച് പറയുന്ന പോലെ പറയേണ്ടതാണ്. ഒരു സീസൺഡ് ആക്ട്രസ് അല്ലേ, ഏത് റോള് കൊടുത്താലും അത് അതിനോടങ്ങ് ഇഴുകിച്ചേരുന്നതാണ്. ഈ ക്യാരക്ടർ കണ്ട ഗംഭീര, ഇതിനപ്പുറം ഈ ക്യാരക്ടർ വേറെ ഇന്ന് മലയാള സിനിമയിൽ ആർക്കും ചെയ്യാൻ പറ്റും? ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അത് ഉർവശി വീണ്ടും തെളിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ വാക്കുക. ഈ പറഞ്ഞതുപോലെ ലാൽ സലാം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാത്ത സിനിമ. അതാണ് താങ്കളെ താങ്കളാക്കി മാറ്റിയെന്ന് ഞാൻ പറഞ്ഞ ഒട്ടും തെറ്റില്ല എന്ന് പറഞ്ഞു. ആ ഉർവശി എന്ന് പറഞ്ഞ നടി ഇപ്പോഴും അതേ രീതി, യാതൊരു വ്യത്യാസവും ഇല്ലാതെ. ഇപ്പം അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പം ഈ ഒരു ക്യാരക്ടർ നമ്മൾ ചേട്ടൻ ചിന്തിച്ചാൽ മലയാള സിനിമയിൽ ആർക്ക് ചെയ്ത് ഇതുപോലെ ഫലിപ്പിക്കാൻ പറ്റും? എന്ന് വെച്ചാൽ ലാസ്റ്റ് സീനില്ലേ, ആ സീൻ അമ്മ എന്നുള്ള ആ ഒരു ഫീല് മുഴുവൻ കൊണ്ടുവന്നു. പിന്നെ മുകേഷ് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും സീസൺഡ് ആയിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ കണ്ടു വളർന്ന നമ്മുടെ കൂടെ വളർന്നവർ ഇപ്പോഴും ലൈവായി നിൽക്കുന്ന കാണുന്നതിന് ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായിട്ടും ഇതാണ് ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം പറയുമ്പോൾ തന്നെ എൻ്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. എൻ്റെ പ്രൊഡ്യൂസർ ഇവിടെ നിൽപ്പുണ്ട്. ഹാപ്പി അല്ലേ? വളരെ വളരെ ഹാപ്പിയാണ്. അതിനെ ഒരു പടത്തിൽ എൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സിനിമ റിലീസ് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനും എം എ നിഷേധമായിട്ട് തെറ്റാനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇപ്പൊ എം എ നിഷാദായിട്ട് എങ്ങനെയുണ്ട് ഈ സിനിമ കണ്ടു? അത് ശരി, എം എ നിഷാദ് ഞാനും തെറ്റുന്നത് പടത്തിന് വേണ്ടി. ഞങ്ങള് ഇടയ്ക്കൊക്കെ ഞങ്ങൾ തെറ്റും, ഞങ്ങൾ ഇടയ്ക്ക് അടിപിടിയൊക്കെ അങ്ങോട്ട് കണ്ടോ. ഈ പടം ഇപ്പൊ എം എൽ എമാരും മന്ത്രിമാരും കണ്ടുള്ള അഭിപ്രായം കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി. അതിനെക്കാട്ടും ഉപരി ഞാൻ പറഞ്ഞില്ലേ, എം എൽ എമാരെക്കാട്ടും കൂടുതൽ ഇവിടെ വന്നിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള കുറെ അധികം ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാരും തിരിച്ചു കിട്ടിയെന്നാണ് പറയുന്നത്. വളരെയധികം, കാരണം ഇന്നേ വരെ ഒരു നമ്മുടെ ഒരു സാംസ്കാരികമായിട്ട് ഒരു കുടുംബത്തിന് പോയി കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ രസിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ഇറങ്ങാൻ പറ്റുന്ന ഒരു പടങ്ങൾ ഇറങ്ങിയിട്ട് കുറേ കാലങ്ങളായി. അപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം മൂവീസ് എടുക്കുന്ന കാലഘട്ടമാണ്. അതിൽ ഒരു ഫാമിലിയായി അതിൻ്റെ വാല്യൂസ്, എന്നാൽ ചെറുക്കാൻ വളരെയധികം ചെറുക്കാനും അതിൻ്റെ വാല്യൂസും വെച്ചൊരു പടം നിങ്ങൾക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മൾ ആ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തു, പക്ഷെ അതിൻ്റെ സക്സസ് ആ കണ്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കണ്ടതിൽ എല്ലാവരും അഭിപ്രായം വളരെ സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിച്ച് വളരെ ചിരിച്ചു, ഓ നല്ലൊരു സംഭവം എന്ന് എല്ലാവരും ആയിരുന്നു കേൾക്കാനുള്ള. അതാണ് ഏറ്റവും വലിയൊരു സംഭവം. ബാക്കിയുള്ള ഫിനാൻസോ മോണിറ്ററി ബെനിഫിറ്റൊക്കെ രണ്ടാമതാണ്. പക്ഷേ നമ്മളൊരു സംഭവം കൊടുത്ത് മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു. തീർച്ചയായിട്ടും അത് തന്നെയാണ്, ഒരു വിരഗവും ദുഃഖവും സന്തോഷവും എല്ലാം നിറച്ച ഒരു കുടുംബ ചിത്രം എന്ന് വേണം ഇതിന് പറയാൻ. ഒരു കുടുംബ, മികച്ച കുടുംബ ചിത്രം എന്ന് തന്നെ നമുക്ക് ടാഗ് ലൈറ്റ് ഇട്ട് തന്നെ പറയാവുന്ന സിനിമയാണ്. മടിക്കേണ്ട, പൈസയ്ക്ക് ടിക്കറ്റ് എടുത്താൽ ആ പൈസ മുതലാകുമെന്ന് എൻ്റെ ഒരു ഗ്യാരണ്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. ഇനി അതിന് ആരെന്ത് പറഞ്ഞാലും എൻ്റെ ഒരു ഗ്യാരണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. അപ്പം നാളെയാണ് സിനിമ റിലീസ്, കാണാൻ മറക്കരുത്. കേരളത്തിലെ എല്ലാ തിയേറ്ററിലും റിലീസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും റിലീസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പോയി ഈ സിനിമ കാണുക. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു സാൻഡ്ബിൽഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.